സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ പണം ചോദിക്കുന്ന താരങ്ങൾക്ക് മുന്നറിയിപ്പുമായി നിർമ്മാതാവും ഫിലിം ചേംബർ പ്രസിഡന്റുമായ ജി സുരേഷ് കുമാർ രംഗത്ത്. സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ പണം ചോദിക്കുന്ന താരങ്ങളെ ഒഴിവാക്കുമെന്നാണ് സുരേഷ് കുമാർ പ്രതികരിക്കുന്നത്. കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കല്ല ഇനി മലയാള സിനിമ. എന്തായാലും നാശമായും എല്ലാവരും ഒന്ന് നോക്കിച്ചു കഴിഞ്ഞാൽ എന്താണ് നാശമായിട്ട് കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇനി അങ്ങനെയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സിനിമകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. വലിയ കാശ് ചോദിച്ചതല്ലേ ഒഴിവാക്കാനുള്ള തീരുമാനമാണ് മലയാള സിനിമ എടുക്കാൻ പോകുന്നത്. അത് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഒന്നാവും. ഇത്ര ബഡ്ജറ്റിൽ കൂടുതൽ ഇല്ലാത്ത ഒരാളെ നമ്മൾ ഇനി ഒഴിവാക്കാൻ പോവുകയാണ്. അതൊരു ഇപ്പൊ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. ചോദിക്കുന്നവർ ന്യായമായിട്ട് ചോദിക്കാം, അന്യായമായിട്ട് ചോദിക്കുന്നത് അതൊരു വല്ലാത്തൊരു പോക്കാണ്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയ്ക്കാണ് അഭിനേതാക്കൾ പ്രതിഫലം ചോദിക്കുന്നത്. അങ്ങനെ പ്രതിഫലം ചോദിക്കുന്നവരെ ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാദർഷയുടെ പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിനിടയിലാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം. അഭിനേതാക്കളുടെ കോസ്റ്റ് ഇന്ന് വല്ലാതെ കൂടിപ്പോവുകയാണ്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന നിലയിലാണ് അവർ ചോദിക്കുന്ന പ്രതിഫലം. മലയാള സിനിമ അതൊന്നും കൊടുക്കാൻ പറ്റുന്ന നിലയിലുമല്ല. അങ്ങനെ വലിയ തുക ചോദിക്കുന്നവരെ ഒഴിവാക്കുന്ന നടപടി നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത്ര ബജറ്റിൽ കൂടുതലുള്ള താരങ്ങളെ ഒഴിവാക്കും, ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പറയുന്നത്. ചോദിക്കുന്നത് ന്യായമായി ചോദിക്കാം, അന്യായമായി ചോദിക്കരുത്, അത് വല്ലാത്ത പോക്കാണെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചു. തിയേറ്ററിൽ ആളില്ല, കളക്ഷനില്ല, 15 ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് ഷോ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. തിയേറ്ററുകാർ അത്രയും ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, പല സ്ഥലത്തും ഷോ നടക്കുന്നില്ല. ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പ്രൊഡ്യൂസർ മരം കുലുക്കിയല്ല പണം കൊണ്ടുവരുന്നത്, നോട്ടടിച്ചല്ല കൊണ്ടുവരുന്നത്. ഒരു നടനെ മാത്രം ഇവിടെ ആർക്കും ആവശ്യമില്ല, ആരെ വെച്ചാലും സിനിമ ചെയ്യാമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. സിനിമയ്ക്ക് കണ്ടന്റാണ് പ്രധാനം. കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ ഓടും, അത് ഹിറ്റാകും, ആളുകൾ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇനി വലിയ രീതിയിൽ കാശ് വാങ്ങുന്നവർ വീട്ടിലിരിക്കുന്ന നിലയിലായിരിക്കും ഇനി പോകുന്നത്. ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്നും സുരേഷ് കുമാർ പറയുന്നു. നേരത്തെ അച്ചടക്ക ലംഘനം നടത്തുന്ന താരങ്ങൾക്ക് മുന്നറിയിപ്പുമായി സുരേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. അച്ചടക്ക ലംഘനം നടത്തുന്നവരെ വിലക്കുമെന്നാണ് അന്ന് സുരേഷ് കുമാർ പറഞ്ഞത്. മലയാള സിനിമാ ലോകത്തിന് അതിൻ്റെതായ അന്തസ്സും അച്ചടക്കവുമുണ്ട്. വൃത്തികേട് കാട്ടുന്നവരെ ഇനിയും വിലക്കും. ആരുടെയും അന്നം മുട്ടിക്കുന്നവനല്ല, എല്ലാവരെയും അന്നം ഊട്ടിക്കുന്നവനാണെന്നും നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രതികരിക്കുന്നു.